വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലം ഐറ്റമായിട്ടാണ്. മുതിർന്നവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന അടിപൊളി. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ഞാനിന്ന് ബ്രെഡിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ഈ വീക്കിൽ കംപ്ലീറ്റ് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നതൊക്കെയാണ് ഈ വീക്കിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം. നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് ചോക്ലേറ്റ്, 3 എഗ്ഗ്, പിന്നെ ഒരു 14 സ്ലൈസ് ബ്രെഡ് വേണം. ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ്, പൂരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം. അപ്പോൾ ഇതിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ച് വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് അത് ഒരു അടുപ്പെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ബ്രൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ എഗ്ഗ് നന്നായിട്ട് പൊട്ടിച്ച് മിക്സ് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസ് മാറ്റി വെക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഡ്രൈ ഫാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഓയിൽ തിളച്ച് വരുമ്പം നമ്മളാദ്യം ബ്രെഡിൻ്റെ പോക്കറ്റ് എടുത്തിട്ട്, ചോക്ലേറ്റ് പോക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളത് ഓയിലിൽ നന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്യാം. ഇതാ അപ്പം നമ്മുടെ ചോക്ലേറ്റ് പോക്കറ്റ് റെഡിയാണ്. നോക്കൂ എത്ര പെട്ടെന്ന് തയ്യാറായി. ഇത് ഒന്ന് സ്ലൈസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ കൂടെ ചോക്ലേറ്റ് ലാവ പോലെ വരുന്നത് കാണാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും അടിപൊളിയായിട്ട്, മക്കൾക്കൊക്കെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇനി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പിള്ളേർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇപ്പം തന്നെ ബ്രെഡും ചോക്ലേറ്റും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.